നമ്മളുടെ അടുത്ത് കുറച്ച് കാടകളുണ്ട്. അതിൽ നമ്മളിന്നൊരു അഞ്ചാറെണ്ണത്തിനെടുത്തിട്ട് തട്ടാൻ പോവാണ്. സാധാരണ പുറമേ നിന്ന് മേടിക്കാറാണ്. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം അത് ചെയ്യണില്ല. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ വളർത്തിയല്ലോ. ഇപ്പം ഒരു 10-15 കാട പോവാനാണ്. മുട്ട വെച്ച് വിരിയിച്ചാണ്. അപ്പം വലുതായി നോക്കുമ്പോൾ ഒരു 10-15 പോവാനുണ്ട്. കുറേ പടകളുണ്ട്. ഒരു 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 കൂട്ടിൽ പോവാനിട്ടു, മറ്റതിൽ പെടയാനാണ് ഇട്ടേക്കുന്നത്. അഞ്ച് കാടേനെ പിടിക്കാം. പൂവനെ നോക്കിയിട്ട്, പൂവനെ ഉള്ളൂ ഇതിൽ, രണ്ടെണ്ണത്തിൽ നിന്ന് പിടിക്കാം. നമ്മൾ കുറച്ച് വലിപ്പമുള്ള നോക്കിയിട്ട് അപ്പൊ നമ്മൾ കാട് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2, 4, 5 കാടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് ഈ കാടയുടെ മുകളിൽ ഒന്ന് വരയിടണം, ചെറുങ്ങനെ ഒന്ന് വരിഞ്ഞു കൊടുക്കണം. വരയിടലോ ഒന്ന് വരിഞ്ഞു കൊടുക്കണം കത്തി എടുത്തിട്ട്. അപ്പം വരിഞ്ഞിട്ട് നമുക്ക് മസാല അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നല്ല രീതിയിൽ മസാല പിടിക്കണം കാട പൊരിക്കുമ്പോൾ. എന്നാൽ മാത്രമേ ആ പൊരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പം നമുക്കൊരു 20 മിനിറ്റോളം മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് മസാല അപ്ലൈ ചെയ്യേണ്ട പരിപാടി നോക്കാം. നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഫ്ലഷി ആയിട്ടുള്ള മാംസമുള്ള ഭാഗത്തൊന്ന് ചെറുങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമുക്ക് മസാല ഉണ്ടാക്കാൻ ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ടാവും. കുറച്ച് മുളക് ഇടണം. മുളക് നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയല്ല എടുക്കണം, നമ്മൾ കാശ്മീരി അതേപോലെ സാദാ മുളക് അമ്മിയിൽ അരച്ചെടുത്തതാണ്, അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് ഗരം മസാല, വളരെ കുറച്ചായിട്ട് ഒരു ടേസ്റ്റിന് ഗരം മസാല ഇട്. ഈ കുറച്ച് ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഇടാം, കുറച്ച് ഇട്ടിട്ടുള്ളൂ. കുറച്ച് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം അതിൽ ഒട്ടിപ്പിടിക്കുക, മസാല ഒന്ന് നല്ല രീതിയിൽ കടയിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ച് വിനാഗിരി നമ്മൾ ആഡ് ചെയ്യുന്നത്. കാട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ആഡ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഹോട്ടലിലൊക്കെ ചെയ്യുമ്പോൾ സാധാരണ നമ്മളിതിൽ കളർ ആഡ് ചെയ്യും. നമ്മളിതിന് കളർ ആഡ് ചെയ്യേണ്ട, വീട്ടിലാകുമ്പോൾ കളർ ഇല്ലാതെ ചെയ്യുന്നതാണ് നല്ലത്. ഭംഗി ഉണ്ടാവുക കളർ ആഡ് ചെയ്താണ്, നല്ല ചുവപ്പ് കളർ ഉണ്ടാവും. കുറച്ച് കളർ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ കളർ തൊടിയിക്കുന്നില്ല, അതിൽ മുളക് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. കാശ്മീരിയും അതേപോലെ 2 മുളക് കൂടി മിക്സ് ചെയ്തെടുത്താണ്. നമുക്കിതൊന്ന് കാടേൻ്റെ മേലേക്ക് ഒന്ന് മൊത്തം പുരട്ടിയെടുക്കാം. ഈ വീഡിയോ മൊത്തമായിട്ട് എടുക്കുന്നത് LG Wing എന്ന് പറയുന്ന പുതിയ ഫോണിലാണ്, LG Wing. ഇത് മൈക്കോ കാര്യമൊന്നും ഉപയോഗിക്കുന്നില്ല, ഡയറക്റ്റ് ഓഡിയോയാണ്, അത്യാവശ്യം ക്ലാരിറ്റിയുള്ള ഓഡിയോയാണ്. പക്ഷേ ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് അകത്തുനിന്ന് ചെയ്യുന്നതിനെ കൊണ്ട് നല്ല എയർ ടൈറ്റ് ആണെന്ന് തോന്നുന്നു, നല്ലൊരു എക്കോ പോലെ വരുന്നുണ്ട് സൗണ്ടിൽ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ആവുന്ന രീതിയിലൊന്ന് മസാല ഒന്ന് പുരട്ടിയെടുക്കാം. ഇപ്പം നമ്മളൊരു 1.5 മണിക്കൂറിനടുത്തായി ഇത് മസാലയൊക്കെ പുരട്ടി വെച്ച്, ഏകദേശം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. കടുപ്പ് കത്തി, സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു പാത്രം വെക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കാട് അതിലേക്ക് ഇടാം. നമ്മൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് അതിലേക്ക് നമുക്ക് കാടേനെ എടുത്തിടാം. ഒന്ന് തിരിച്ചിട്ടോ, ഒരു സൈഡ് ഏകദേശം കൊണ്ട് വരുന്നുണ്ട്. നല്ലോണം വേവണം കാട്, എന്നാൽ മാത്രമേ അത് ടേസ്റ്റ് കിട്ടും. രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ളൊരു ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്.
അപ്പോൾ നമ്മളെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്, നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കണം. തുടർന്നും ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.